ഞാൻ കുറച്ചു ദിവസമായിട്ട് ഇവിടെയാണ്. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. പത്ത് തലയവന്. എപ്പോ ബാർബർ ഷോപ്പിലെ കണ്ണാടി നോക്കുമ്പോ രണ്ടു ഭാഗത്തും കണ്ണാടി ഉണ്ടല്ലോ. അപ്പൊ അതിൽ നോക്കി നോക്കി ശേ അതൊക്കെ വിട്. എന്റെ സണി മിടുക്കനാ. അതെയോ? എന്നോട് ഭയങ്കര സ്നേഹവന്. ഞാൻ എപ്പോ വിളിച്ചാലും സണി ഡയറക്റ്റ് ആയിട്ട് എത്തും. അതെയോ? സൺഡേ കറന്റ് പരിപാടി ഒക്കെ ഉണ്ടോ? ഡയറക്റ്റ് ആയിട്ട് എത്തുന്നല്ല, ഞാൻ അവിടെ ഡയറക്റ്റ് ആയിട്ട് കാണാൻ പോകുന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അത് തന്നെ, ഇവൻ മിടുക്കനാന്നേ. തിരുമേനി, എനിക്ക് തിരുമേനിയോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ആയിക്കോട്ടെ, ഇന്ന് ഇവിടെ തന്നെ കൂടാം. തമ്പി രണ്ട് കസേര എടുത്ത് പുറത്തിടുക. ഞാൻ വേണമെങ്കിൽ എടുത്തിട്ട് പോവാം. തണ്ണി അല്ല, സണ്ണി പിടിക്കറ. ഷോ, അങ്ങനെയൊക്കെയാണല്ലേ കാര്യങ്ങളുടെ കടപ്പ്. ഇത് ശരിയാക്കാൻ എന്താ വഴി സണ്ണിക്കുട്ട? എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. നമ്മൾ നാഗവല്ലിയെ കളത്തിൽ കൊണ്ടുവന്ന് എത്തിയ ശേഷം അവൾക്കൊരു വാള് കൊടുക്കണം. ആ സമയത്ത് നഗലിനെ ഒരു പലകയിൽ വെച്ച് ഇങ്ങനെ നിരക്കിക്കൊണ്ടുവരിക. അപ്പൊ തന്നെ ഹോമകുണ്ടത്തിൽ തീ ആളിക്കെത്തണം. അപ്പൊ നാഗവല്ലിയുടെ ശ്രദ്ധ തിരിയും. ആ സമയത്ത് പലക തിരിച്ചു കഴിഞ്ഞാൽ അടിയിലുള്ള ഡമ്മി മുകളിൽ വരും. അതിനെ വെട്ടി നാഗവല്ലി പ്രതികാരം തീർത്തുവെന്ന് വിചാരിച്ച് പൊക്കോളും. ആ, അത് നല്ല ഐഡിയ, നമുക്ക് അത് ചെയ്യാം. പക്ഷെ ചെറിയൊരു തിരുത്തുണ്ട്. എന്ത് തിരുത്ത്? പലക തിരിക്കുന്ന ആള് ഞാനാവാ, നീ പൂജാരിയാവും. ചേട്ടാ, അതെങ്ങനെ ശരിയാവും? എനിക്ക് പൂജയൊക്കെ ചെയ്ത് മതിയായടാ. പിന്നെ പോരാത്തതിന് ഇത് എന്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസാ. അപ്പൊ അത് ഞാൻ ചെയ്തോളാം. ഓക്കെ, കറക്റ്റ് ടൈമിംഗ് ആയിരിക്കണം. അതൊക്കെ ഞാൻ ഏറ്റു. ഇനി പൂജയ്ക്ക് കാണാം. ഓക്കെ അല്ലേ സനിമോനെ? ഓക്കെ, അവനെ കൊല്ലാൻ തന്നെ ഞാൻ സഹായിക്കാം. അതാ വാള് എടുത്ത് വെട്ടിക്കോ. ഓക്കെ, താങ്ക് യു. ഓം ഭും തിരിച്ചോ. ഓക്കെ, തിരിച്ചിട്ട് കിട്ടാത്ത എനിക്ക് കുറച്ച് എണ്ണ ഇട്ട് കൂടെ ഇരുന്ന. എന്താ മോളെ? നീ എന്താ ഇവിടെ? അപ്പൊ അവനോ? അവനെ ഞാൻ വെട്ടിക്കുന്നു. എന്താ തിരുമേനി? തിരുമേനി കറക്റ്റായിട്ടല്ലേ ചെയ്തുകൊണ്ട് ഡമ്മിക്കൊന്നും പറ്റിയില്ല. ഇവളെന്താ ഇവിടെ പറയേ തിരുമേനി? അത് ഒറ്റ വാക്കിൽ പറഞ്ഞ സുരേഷ് ഗോപി ഗോപി. ഞാനെന്ത് ചെയ്യാനാ, കുറച്ച് വെയിറ്റ് കൂടിയത് കൊണ്ടാ തോന്നുന്നു. കാരണവന്മാരെ പറയുന്ന ഡയറ്റ് ഒക്കെ എടുക്കാൻ.